ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ് മാൻ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. KGF എന്ന സിനിമയ്ക്ക് ശേഷം പ്രശാന്ത് നീൽ സംവിധാനം ചെയ്യുന്ന പ്രഭാസും പൃഥ്വിരാജുമെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സെലാർ പാർട്ട് 1 സീസ് ഫയർ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയാനായി പോകുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ ശരിയായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം സിനിമ കാണുന്ന സമയത്ത് നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. സോ വേണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് പോകാം, അല്ലാത്ത പക്ഷം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ട്രെയിലറിന്റെ തുടക്കം ചെറുപ്പമായിട്ടുള്ള പ്രഭാസിന്റെയും പൃഥ്വിരാജിന്റെയും കഥാപാത്രങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇതിനെ തൊട്ടടുത്ത് വരുന്ന ഷോട്ടിലായി പ്രഭാസ് പൃഥ്വിരാജിനെ വിട്ടു പോകുന്നതായും കാണിക്കുന്നു. ഈ രണ്ട് ഷോട്ടുകളിലുമുള്ള പ്രധാന വ്യത്യാസം, ആദ്യത്തെ ഷോട്ടിൽ പ്രഭാസിനെയും പൃഥ്വിരാജിനെയും ഒന്നിച്ച് കാണിച്ചിരുന്നപ്പോൾ പൃഥ്വിരാജിന്റെ മൂക്കിലെ ആ തള അവിടെ ഇല്ലായിരുന്നു. എന്നാൽ പിന്നീട് വന്നിട്ടുള്ള ചെറുപ്പമായതും വലുതായിട്ടുമുള്ള എല്ലാ സീനുകളിലും ആ ഒരു കഥാപാത്രം ആ കാര്യം യൂസ് ചെയ്യുന്നതായി കാണിച്ചിട്ടുണ്ട്. സോ എനിക്ക് തോന്നിയത്, ഒന്നെങ്കിൽ ഈ ഒരു തള അല്ലെങ്കിൽ ആ മൂക്കുത്തി ആരെങ്കിലും എടുത്തതിന്റെ പേരിൽ പ്രഭാസ് ചോദിക്കാൻ പോകുന്നതായിട്ടുള്ള സീനാകാം ഇത്, അല്ലെങ്കിൽ ഇത് അവരുടെ അധികാരത്തിന്റെ അടയാളത്തിന്റെ ചിഹ്നമാകാം. ഒരു പ്രായം എത്തിക്കഴിയുമ്പോഴായിരിക്കാം ഇതവർക്ക് ധരിക്കേണ്ടതായി വരുന്നത്. അതിനു മുന്നേ ആകാം പ്രഭാസിന്റെയും പൃഥ്വിരാജിന്റെയും ചെറുപ്പമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഉറ്റ സുഹൃത്തുക്കളായും മറ്റും കഴിഞ്ഞിരുന്നത്. പിന്നീട് ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പോൾ പൃഥ്വിരാജും പ്രഭാസുമായിട്ടുള്ള ഈ ഒരു കൂട്ടുകെട്ട് എന്തിൻ്റെങ്കിലും പേരിൽ ഉപേക്ഷിക്കേണ്ടി വരികയും ഇവർ തമ്മിൽ പിരിഞ്ഞതുമാകാം. ഈ തള ഇവരുടെ അധികാരത്തിന്റെ സൂചനയാകാമെന്ന് പറയാനുള്ള പ്രധാന കാരണം, ട്രെയിലറിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രവും അയാളുടെ അച്ഛൻ കഥാപാത്രവും KGF ഗരുഡയെ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രവും പിന്നെ ഈ ഒരാൾ മാത്രമേ അത് ധരിക്കുന്നതായി കാണിച്ചിട്ടുള്ളൂ. ഇയാൾ ഒരുപക്ഷെ പൃഥ്വിരാജിന്റെ അനിയനോ മറ്റോ അത്രയും വേണ്ടപ്പെട്ട ഒരാളാകാം. ഗരുഡ പൃഥ്വിരാജ് കഴിഞ്ഞാൽ ആ അധികാരം കിട്ടാൻ ചാൻസ് ഉള്ള ഒരുപക്ഷെ പൃഥ്വിരാജിന്റെ അച്ഛന്റെ സഹോദരനാകാം. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട മൂന്നോ നാലോ പേർ മാത്രമാണ് ആ തള ധരിക്കുന്നതായി കാണിക്കുന്നത്. ബാക്കിയുള്ള അതേ കോട്ടയിലെ സദസ്സിലുള്ള മറ്റാരും തന്നെ അത് ധരിക്കുന്നതായി കാണിച്ചിട്ടുമില്ല. അത് ധരിച്ചിട്ടുള്ള ഗരുഡയുടെ ആ കഥാപാത്രം ആ അധികാരം നേടിയെടുക്കാൻ ശ്രമിക്കുന്നതായി സിനിമയിൽ കാണിച്ചിട്ടുമുണ്ട്. സോ അതാണ് ഈ അധികാരം കിട്ടാൻ ചാൻസ് ഉള്ള രക്തബന്ധമുള്ള ആളുകൾ അധികാര സൂചനയായി ധരിക്കുന്ന കാര്യമാകാം ഈ തള അല്ലെങ്കിൽ ആ മൂക്കൂത്തി എന്ന് ഞാൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞതുപോലെ പ്രഭാസിന്റെ യങ് ക്യാരക്ടർ നിനക്കൊരാവശ്യം വന്നാൽ ഞാൻ വരുമെന്ന് പറയുന്ന സമയം ഉയർത്തിപ്പിടിച്ച കയ്യിലൂടെ രക്തം ഒഴുകുന്നതായി കാണാം. കൂടാതെ ആ സമയം അയാൾ ഒരു ബാഗും ധരിച്ചിട്ടുണ്ട്. സോ നാട് വിട്ടു പോകേണ്ട അവസരത്തിൽ രക്തം കൊണ്ട് ദേവൻ വരദരാജന് വാക്കു കൊടുക്കുന്ന സീനാണിത്. പിന്നീട് ഈ കോട്ടയുടെ ചരിത്രം കാണിക്കുന്നു. 1000 വർഷങ്ങൾക്ക് മുന്നേ പല ഗോത്രങ്ങൾ ഒന്നിച്ചുകൊണ്ട് ഒരുപാട് അക്രമങ്ങൾ നടത്തിയിരുന്നുവെന്നും കാട് കോട്ടയാക്കി മാറ്റിയെന്നും ആ കൻസാർ എന്ന കോട്ടയാണ് ഇപ്പോഴത്തെ കൻസാർ സിറ്റിയായി മാറിയത് കാണിക്കുന്നുണ്ട്. ആ പഴയ ചരിത്രം കാണിക്കുമ്പോൾ അവിടെ പോത്തിന്റെ തലയുള്ള ഒരു മനുഷ്യരൂപം കാണിച്ചിട്ടുണ്ട്. ഇവർ ഒരുപാട് വയലൻസുകൾ നടത്തിയിട്ടുണ്ടെന്ന് അവിടെ തന്നെ പറയുന്നുമുണ്ട്. ഹിന്ദു മിത്തോളജി പ്രകാരം ഈ പോത്തിന്റെ തലയുള്ള രൂപത്തെ മഹിഷാസുരൻ എന്നാണ് പറയുന്നത്. ഈ മഹിഷാസുരൻ ദേവന്മാർക്കെതിരെ ഒരുപാട് യുദ്ധവും മറ്റും നടത്തിയിരുന്നു. സിനിമയിലെ നായകന്റെ പേര് ദേവൻ എന്നാണ്. കൂടാതെ ഈ മഹിഷാസുരൻ തന്നെ ഒരു ആണിനും ഒരു പുരുഷനും കൊല്ലാൻ പറ്റില്ല എന്നുള്ള വരമോ മറ്റോ നേടിയിരുന്നു. അങ്ങനെ ദേവന്മാർ പ്രാർത്ഥിക്കുകയും ദുർഗാദേവി വന്ന് മഹിഷാസുരനെ കൊന്നുമെന്നാണ് പറയുന്നത്. ട്രെയിലറിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ ദുർഗാദേവിയുമായി മാച്ചുള്ള ഒരു സീനിൽ പ്രവാസിനെ കാണിക്കുന്നുമുണ്ട്. സോ ഈ ചിത്രത്തിലെ നായകന്റെ പേര് ദേവന്മാരെ പോലെ ദേവൻ ദുർഗാദേവിയുടെ സിമിലർ ആയിട്ടുള്ള പോസ് കാണിക്കുന്നു. എതിരെ ഉള്ളത് തന്റെ സുഹൃത്തായ എന്നാൽ മഹിഷാസുരനെ സൂചിപ്പിക്കുന്ന ഒരു കുടുംബം. സോ ആ ഒരു പുരാണത്തിലെ പല കാര്യങ്ങളും ഇങ്ങോട്ട് ഇൻഡയറക്റ്റായി കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. കൂടാതെ ഈ ചിത്രത്തിൽ ഈ വരദരാജ മന്നാർ എന്ന പൃഥ്വിരാജിന്റെയും ദേവനായ പ്രഭാസിന്റെയും കഥാപാത്രങ്ങൾ കൂട്ടുകാരാണെങ്കിലും പൃഥ്വിയെ രക്ഷിക്കാനാണ് പ്രഭാസ് വരുന്നതെങ്കിലും സിനിമയുടെ അവസാനത്തോട്ടടുക്കുമ്പോൾ ഇവർ തമ്മിൽ തെറ്റാനോ അടുത്തൊരു പടത്തിൽ മഹിഷാസുരൻ വെസസ് ദുർഗയെ പോലെ പൃഥ്വിരാജ് വെസസ് പ്രഭാസ് വരാനും ചാൻസ് കൂടുതലാണ്. അതിന്റെ ഒരു സൂചന തരുന്ന വണ്ണം ട്രെയിലറിന്റെ അവസാനം പ്രഭാസ് പ്ലീസ് ഐ ആം റിക്വസ്റ്റിംഗ് യു എന്നുള്ള ഡയലോഗുകളെല്ലാം പറയുന്ന സമയത്ത് അവിടെ ആ സെർബിയൻ പട്ടാളക്കാർ നിൽക്കുകയും അവിടെ പൃഥ്വിരാജ് അവരുടെ മുന്നിലായി നിൽക്കുന്നത് പോലെയും കാണിച്ചിട്ടുണ്ട്. സോ ആ ഒരു സീനിൽ പൃഥ്വിരാജിനും ആ പട്ടാളക്കാർക്കും എതിരെ പ്രഭാസ് നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൂടാതെ ഈ വരദരാജ മന്നാർ എന്ന പൃഥ്വിരാജിന്റെ പേരിന്റെ അർത്ഥം പോലും വരം പോലെ എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കാൻ കഴിവുള്ള രാജാവെന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മഹിഷാസുരന് ഒരു പ്രത്യേക വരം ലഭിച്ചിട്ടുണ്ടുമെന്ന്. സോ ഈ വരദരാജ എന്ന പേര് മഹിഷാസുരനുമായി കണക്ട് ചെയ്ത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. സോ അതും അടുത്തൊരു ചിത്രത്തിൽ, അല്ലെങ്കിൽ ഈ ചിത്രത്തിന്റെ അവസാനം തന്നെ ദേവൻ വെസസ് മഹിഷാസുരൻ പോലെ പൃഥ്വിരാജ് വെസസ് പ്രഭാസ് പോലെയുള്ള സീനുകൾ കാണിക്കാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്.
കൂടാതെ ആ കോട്ടയിൽ ആ പോത്തിന്റെ തലയുള്ള രൂപത്തിന്റെ കൂടെ മറ്റ് രണ്ട് രൂപങ്ങളും നിൽക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. ഒരു കുറുക്കന്റെയോ ചെന്നായയുടെയോ തലയുള്ള ഒരു രൂപവും ഒരു പക്ഷിയുടെ തലയുള്ള മറ്റൊരു രൂപവും. ഇത് പണ്ട് ആ കോട്ട നിർമ്മിച്ചത് പല ഗോത്രവർഗങ്ങൾ ചേർന്നുകൊണ്ടാണെന്ന്, പോത്തിന്റെ തലയുള്ള ആളുകളുടെ കൂടെ തന്നെ മറ്റു പല ഗോത്രവർഗങ്ങളും ചേർന്നുകൊണ്ടാണ് എന്ന് പറയുന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. ട്രെയിലറിൽ പ്രഭാസിന്റെ ഇൻട്രോ സീനിൽ പൃഥ്വിരാജ് പ്രഭാസിന്റെ സ്ഥലത്ത് വരുമ്പോൾ അവിടെ വെൽഡിങ്ങുകാരും മറ്റും ഉപയോഗിക്കുന്ന ഗ്ലാസ് മാസ്ക് വെച്ചിരിക്കുന്നതായി കാണാം. കൂടാതെ പിന്നീടുള്ള ചില ഷോട്ടുകളിൽ പ്രഭാസിനെ കാണിക്കുമ്പോൾ അരയിൽ സ്ക്രൂ ഡ്രൈവർ പ്ലെയർ പോലെയുള്ള മെക്കാനിക്കൽ ഉപകരണങ്ങൾ വെച്ചിരിക്കുന്നതായും കാണിച്ചിട്ടുണ്ട്. അതേപോലെ ആ വെൽഡിംഗ് മാസ്ക് കാണിച്ചിട്ടുള്ള ആദ്യ ഷോട്ടിൽ അവിടെ എന്തോ കത്തിക്കുന്നത് പോലെയെല്ലാം കാണിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കഥാപാത്രം മെക്കാനിക്കലുമായി മെഷീനുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫാക്ടറികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. സോ സിനിമയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് മെഷീനുകളും മറ്റും വരുന്നത് കൊണ്ട്, ആയുധങ്ങളായാലും വണ്ടികളായാലും അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നത് കൊണ്ട് ഇയാളുടെ ഇത്തരത്തിലുള്ള കഴിവുകൾ പിന്നീട് സിനിമയിൽ യൂസ് ചെയ്യുന്നതായിട്ട് കാണിക്കാനും സാധ്യതകളുണ്ട്. മറ്റൊരു ഭാഗത്ത് ഗരുഡെ അവതരിപ്പിച്ച കഥാപാത്രം ഒരു ജയിലിലോ മറ്റോ പോകുന്നതായി കാണിച്ചിട്ടുണ്ട്. ഈ ഒരു സീനിൽ പ്രഭാസ് ജയിലിൽ കിടക്കുന്നതായും കാണാം. അത് ഇതേ സ്ഥലത്തുള്ള ആ കൻസാർ സിറ്റിയിലെ തന്നെ ജയിലാണെന്ന് പുറകിലുള്ള ഷോട്ടിൽ നിന്നും ഉറപ്പിക്കാം. സോ ഇയാൾ അങ്ങോട്ടേക്ക് കാണാനായി പോകുന്നത് പ്രഭാസിനെ തന്നെയാണെന്ന് മനസ്സിലാക്കാം. ട്രെയിലറിൽ മറ്റൊരു ഭാഗത്ത് സെർബിയ, റഷ്യ എന്നിവിടങ്ങളിൽ നിന്നും ആളുകളെ ഈ കോട്ടയിൽ ആർമികളായി നിയമിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ സെർബിയക്കാരുടെ അകമ്പടിയോടെ ഈ സ്ത്രീ സഞ്ചരിക്കുന്നതായും മറ്റും ചില ഷോട്ടുകളിൽ കാണിച്ചിട്ടുമുണ്ട്. സോ ഇവർ ആ കോട്ടയിൽ ഉള്ളതായിരുന്നുവെങ്കിലും പൃഥ്വിരാജിന്റെയും അച്ഛന്റെയും കൂടെയല്ല, പകരം അവരെ ചതിച്ച് അധികാരം നേടിയവരുടെ കൂടെയാണെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. എന്നാൽ ഇവർക്ക് പൃഥ്വിരാജിന്റെ അച്ഛനോട് നല്ല അടുപ്പമുള്ളതായും കാണിച്ചിട്ടുണ്ട്. സോ ഇവർ ഒരു ഫുള്ളി നെഗറ്റീവ് ക്യാരക്ടറായി വരാൻ ചാൻസ് ഇല്ല. പകരം KGF-ലെ റമികാസെനിനെ പോലെ കുറച്ച് പോസിറ്റീവ് കാര്യങ്ങളെല്ലാം ഉള്ള ഒരു കഥാപാത്രമായിട്ട് വരികയും പിന്നീട് എപ്പോഴെങ്കിലും പൃഥ്വിരാജിനെയും പൃഥ്വിരാജിന്റെ അച്ഛനെയും എല്ലാം സഹായിക്കാനും വരുമായിരിക്കാം. സോ ചുരുക്കി പറയുകയാണെങ്കിൽ 1000 വർഷങ്ങൾക്ക് മുന്നേ ക്രൂരന്മാരായ ചില ഗോത്രവർഗങ്ങൾ ചേർന്നുകൊണ്ട് കൻസാർ എന്ന ഒരു കോട്ട കാടിനടുവിൽ കെട്ടിപ്പടുക്കുകയും വർഷങ്ങൾക്കിപ്പുറം അത് KGF-ലെ പോലെ വലിയൊരു കൻസാർ സിറ്റിയാക്കി മാറ്റുകയും അതിലെ യുവരാജാവായ വരദരാജ മന്നാരും ദേവനും ചെറുപ്പത്തിൽ വളരെ കൂട്ടുകാരായി കഴിയുകയും ഒരു ഘട്ടമെത്തുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമോ മറ്റോ കൊണ്ട് അല്ലെങ്കിൽ വരദരാജന് ഒരു പ്രത്യേക സ്റ്റേജ് എത്തുമ്പോഴോ മറ്റോ ഇവർ പരസ്പരം പിരിയേണ്ടി വരികയും പിന്നീട് വർഷങ്ങൾക്കിപ്പുറം ആ കുടുംബത്തിൽ തന്നെയുള്ള ചിലരും കോട്ടയിലെ മറ്റംഗങ്ങളും ചേർന്നുകൊണ്ട് അധികാരം പിടിച്ചെടുക്കുകയും അവിടെ പല രാജ്യത്തുള്ള ആർമികളെ സെറ്റ് ചെയ്യുകയും അങ്ങനെ വരദരാജൻ പഴയ സുഹൃത്തായ ദേവനെ സഹായത്തിനായി വിളിക്കുകയും ദേവൻ വന്നുകൊണ്ട് ഇവരുമായി യുദ്ധം ചെയ്തുകൊണ്ട് അധികാരം പിടിച്ചെടുക്കുകയും പിന്നീട് ഒരുപക്ഷെ വരദരാജന് ദേവനുമായി എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരുപക്ഷെ വരദരാജന് അധികാരത്തിലുള്ള ഭ്രമം കൂടിപ്പോവുകയും മറ്റും ചെയ്യുമ്പോൾ പരസ്പരം തെറ്റിപ്പോവുകയും ചെയ്തിരിക്കാം. ഈ കഥയിലൂടെ തന്നെ മഹിഷാസുരന്റെയും ദുർഗാദേവിയുടെയും ദേവന്മാരുടെയും എല്ലാം കഥകളും കൂട്ടിക്കൊണ്ടുവരാം. സോ ഇത്രയുമാണ് ഈ ട്രെയിലർ കണ്ടതിനു ശേഷം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ഈ ട്രെയിലറിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ പെടുത്തുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ.